അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വ്ലോഗേഴ്സ് യൂസ് ചെയ്യുന്ന ക്യാമറയും അതുപോലെ മൈക്ക് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരോടായിട്ട് അവർ ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്, അതിനെന്തെങ്കിലും പോരായ്മ, നെഗറ്റീവ് ഒരു പോരായ്മ എന്താണ്, അതുപോലെ എന്താണ് അതിൽ ഏറ്റവും കണ്ട പോസിറ്റീവ് എന്താണെന്നും അതുപോലെ മൈക്ക് ഏതാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നിസാർ ഭായ്, നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ 200D 1, 2 G7X, 3 Sony GB1 ക്യാമറ, 4 നമ്മുടെ ഗോപ്രോ, 4 ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. ഗുണം എന്ന് പറഞ്ഞത് ഓട്ടോ ഫോക്കസ് പെട്ടെന്നായിരിക്കും, പെട്ടെന്ന് ഫോക്കസ്. G7X ആകുമ്പോൾ മാറ്റുണ്ടോ? ഫോക്കസിങ് ഔട്ടാണ് പ്രശ്നം. പിന്നെ അതിൻ്റെ ഒരു ദോഷം എന്ന് പറഞ്ഞത്, GB1 ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്, മെയിനായിട്ട് ചാർജ് കിട്ടൂല, വളരെ കുറഞ്ഞ കണ്ടിന്യൂ റെക്കോർഡ് ആണെങ്കിൽ അരമണിക്കൂറേ തയ്ച്ചു കിട്ടും. അഡീഷണൽ ബാറ്ററീസ് വാങ്ങേണ്ടി വരും, വാങ്ങിയാലും ഇടക്കിടക്ക് മാറ്റി കൊടുക്കും. പിന്നെ കനോൺ 200D യോ? 200D ആണെങ്കിൽ 200D നല്ലൊരു ക്യാമറയാണ്, പക്ഷേ മിക്ക നിങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ അതിൽ തന്നെയല്ലേ വരുന്നത്. 200D ട്രൈപോഡ് ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ 200D ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. വ്ലോഗിങ്ങിനാണെങ്കിൽ GB1 ആണ് ഇപ്പോൾ എടുക്കാറുള്ളത്, എന്നാലും G7X എടുക്കാറുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് കൂടുതലായിട്ട് G7X ആണ്. സ്റ്റെബിലൈസേഷൻ കൂടുതൽ, അത് രണ്ട് സെയിം തന്നെ, അല്ല സോണി GB1 ആണ് കൂടുതൽ വരുന്നത്. മൈക്ക് ഏതാണ്? മൈക്ക് ഞങ്ങൾ പൊതുവേ ഞങ്ങൾ അതിൻ്റെ കൂടുതലുള്ള മൈക്ക് ഉപയോഗിക്കാറുള്ളൂ. നല്ല ശബ്ദം നമുക്ക് ഉള്ളതുകൊണ്ട് മൈക്കിൻ്റെ ആവശ്യം ഉണ്ടാകാറില്ല, മൈക്കിൻ്റെ ആവശ്യം ഇല്ല. ബോയയുടെ വയർലെസ് മൈക്ക് ഉണ്ട്, അത് അത്യാവശ്യം ഇന്റർവ്യൂസിലൊക്കെ ഉപയോഗിക്കുള്ളൂ, നമുക്ക് ആവശ്യം വരില്ല. ഓക്കെ, മുകളിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, അവരോടും കൂടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു നോക്കാം. ഇന്നലെ ഞങ്ങൾ ഇതാ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്, ഉണ്ടല്ലേ, ഇവിടെ റൂം എടുത്തു, ഇവിടെ ഫുൾ ബീച്ച്, നമ്മൾ ട്രിവാൻഡ്രത്താണ്, ഇവിടെ ഫുള്ള് രാവിലെ ഇറങ്ങിയിട്ട് ഫുള്ള് ഞങ്ങൾ കളിച്ച് കുളിച്ച് തിരിച്ചു വന്നു. നല്ല വ്യൂ, പ്രൈവറ്റ് ബീച്ചാണ് കേട്ടോ. കേട്ടോ, ഇത്രയും പേര് താഴെ ഇരുന്നിട്ട് ഇവൻ ഇവിടെ ഇരുന്നിട്ട് കടല കഴിക്കാം, അല്ല അപ്പം ഞങ്ങൾക്ക് വേണമെന്ന് അറിയാം അല്ലേ, അപ്പം അതൊന്നും നല്ല വിഷയം. ഇതൊക്കെയാണ് അവസ്ഥ. പറ ആദ്യം മുതലേ ATD ആണ്, ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന ടൈം മുതലേ ATD ആണ്. എന്താ പറയാ, അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അല്ല, ക്വാളിറ്റി നല്ല അടിപൊളി ക്യാമറ തന്നെയാണ്. കനോണിന്റെ വൺ ഓഫ് ടോപ്പ് ക്യാമറകളിൽ ഒന്നാണ്, ടോപ്പ് അല്ല, അവരെ നല്ല ക്യാമറകൾ. പിന്നെ മൈക്ക് എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഈ സാധനം വയർലെസ് ഗോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്യാമറ ഇപ്പം യൂസ് ചെയ്യുന്ന G7X ആണ്, ഇത് ഭയങ്കര സുഖമാണ്, നമ്മൾ ഒന്നും സെറ്റ് ചെയ്യണ്ട, അവിടെ പോയാൽ അതിനനുസരിച്ച് ലൈറ്റ് അഡ്ജസ്റ്റ് ആവും, ഇവിടെ പോയാൽ ലൈറ്റ് അഡ്ജസ്റ്റ് ആവും. മറ്റേത് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെറ്റ് ചെയ്യണം, അത് ഓട്ടോ ഇടാട്ടോ, എന്നാലും ഞാൻ മാനുവലി സെറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് ഓക്കെ ആയിരിക്കും, പക്ഷേ ഇത് ഒരു ചെറിയ, നമ്മൾ എല്ലായിടത്തും പല ലൈറ്റിലേക്ക് മാറുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റുഡിയോയിലെ ഉള്ളില് ഇൻഡോർ ആണ്, അപ്പൊ അതിന് തന്നെ കനോണിന്റെ 700D എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്, പഴയ മോഡലാണ്. പഴയ മോഡൽ, അതിന് അഡീഷണൽ എന്തെങ്കിലും ലെൻസ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതിന് ആ കിറ്റ് ലെൻസ് തന്നെ. കിറ്റ് ലെൻസ് തന്നെ. മൈക്ക്? മൈക്ക് പിന്നെ സൂം H1 ഉണ്ട്. സൂം H1 ഉണ്ട്. പിന്നെ ഒന്ന് രണ്ട് പേരറിയാത്തുണ്ട്, രണ്ട് മൈക്കും ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അങ്ങനെ നമ്മുടെ യൂസ്, ഓൾഡ് മോഡൽ ആയതുകൊണ്ട് ചെറിയ അല്ലേ പ്രശ്നം. ഇപ്പോൾ അതിൽ നെഗറ്റീവ് പറഞ്ഞാൽ വൈഫൈ ഇല്ല, കണക്ട് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് റിമോട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനും പിന്നെ മിററിംഗ് ഒന്നും നടക്കില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ കാനോൺ 200D ആണ്. കാനോൺ 200D ഒട്ടുമിക്ക വ്ലോഗേഴ്സ് യൂസ് ചെയ്യുന്ന സാധനം തന്നെ, നല്ല ക്യാമറയാണ് അല്ലേ. അതെ, അപ്പോൾ പിന്നെ അതേപോലെ തന്നെ മൈക്ക് എന്ന് പറഞ്ഞത് Boya M1 ക്യാമറയുടെ, കാനൺ 200D കാര്യം നോക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് വ്ളോഗിങ് നടക്കുമല്ലോ, ഒരു ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാൻ മാത്രമേ നടക്കുള്ളൂ. ഇനി ബോയിൻ്റേത് അത്ര വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് എനിക്ക് ഇതുവരെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഒക്കെ പെട്ടെന്ന് വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ബാറ്ററി ഡൗൺ ആയിട്ട് സൗണ്ട് തീർന്നു പോവുക, അങ്ങനെ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പോസിറ്റീവ് സൈഡ്, ക്യാമറൻ്റെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അഡീഷണൽ ലെൻസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പ്രൈം ലെൻസ് 50mm പ്രൈം ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കാനൺ 200D വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ സൗണ്ട് ബോയ അത്യാവശ്യം നല്ല രീതിയിലുള്ള നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ട് തന്നെയാണ് ബോയ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് രതീഷ് ചേട്ടനോട് ചോദിച്ചു നോക്കാം, ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇതാ ഇവിടെ കണ്ടില്ലേ, നോക്കി, കടലും കണ്ട് ഇങ്ങനെ ഇരിക്കുക. ക്യാമറ കുറേ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ടെക് വീഡിയോസ് ചെയ്യാൻ, അത് പിന്നെ നമുക്ക് അറിയാമല്ലോ, വീഡിയോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കാനൺ 80D. അതിന് അഡീഷണൽ ലെൻസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്? ലെൻസ് ഉണ്ട്, 300 or 200 അങ്ങനെ വലിയൊരു ലെൻസും, വലിയ ബ്ലോക്ക് ലെൻസും ഉണ്ട്, പ്രൈം ലെൻസിന്റെ 50mm. ഓക്കേ, പിന്നെ മൈക്ക്? അതെ, മൈക്ക് ഉപയോഗിക്കുന്നത് ഷെന്നൈസർ എന്ന കമ്പനിയാണ്. ഷെന്നൈസർ വയർലെസ് ആണോ? ആ, വയർലെസ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ അതിലും മികച്ച ശബ്ദം വേറെ ഒരു വയർലെസ് മൈക്കിനും കിട്ടും. അതെ, നമ്മൾ അന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി, നമ്മുടെ ശബ്ദത്തെ കുറിച്ച് നമുക്ക് തന്നെ അഭിമാനം തോന്നുന്നു. ക്യാമറയുടെ, അതെ, ആ സ്റ്റൈൽ ക്യാമറ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറയാണ് അത്, 80D. 80D അതിൻ്റെ 90D ഇറക്കിയിട്ടുണ്ട്. നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ?
നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല. നെഗറ്റീവ് തന്നെ പിന്നെ വേണമെങ്കിൽ പറയാം, അതായത് യു എസ് ബി ചാർജിങ്ങിൽ എന്നറിയാം. അതിന് വൈഫൈ ഒക്കെ ഉണ്ട്, വൈഫൈ ഓപ്ഷൻസും മിററിംഗ് ഒക്കെ ഉണ്ട്, വൈഫൈ ഉണ്ട്, ഓക്കെ ഓക്കെ. പക്ഷേ യു എസ് ബി ചാർജിങ് ഇല്ല. അത് തന്നെ നമുക്ക് ഈ മൈക്കിന്റെ കാര്യത്തിലും പറയാം, മൈക്ക് നമ്മൾ റീചാർജ് ബാറ്ററി നമ്മൾ ഇടണം, സെപ്പറേറ്റ് ഇടണം, ഓഫ് ആയി പോണെന്നും നമ്മൾ ഇത് അറിയില്ല. പിന്നെ എല്ലാ മൈക്കുകളുടെ ഒരു പോരായിക പറയാം, ഏത് വയർലെസ് മൈക്ക് എടുത്താലും ഒരു പോരായിക ഉണ്ടായത് ബാറ്ററി ചാർജ് തീരുന്നതിന് മുമ്പ് ഒരു ബീപ്പ് സൗണ്ട് പോലും നമ്മൾ കേൾക്കൂല. അത് വലിയൊരു സംഭവം പറഞ്ഞത്. കാരണം നമ്മൾ വ്ലോഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് തീർന്നു പോയിട്ടുണ്ടാവും, നമ്മൾ അങ്ങനെ സംസാരിച്ച ഒരുപാട് ഫുട്ടേജുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് വ്ലോഗിംഗ് ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. മൈക്ക് ബോയോ നല്ല മൈക്കാണ്, നല്ല മൈക്കാണ്. പിന്നെ ബോയോ ചില സമയത്ത് കേബിൾ കംപ്ലൈന്റ് വരും, കംപ്ലൈന്റ് വരുന്നുണ്ടോ? ആ അങ്ങനെയുള്ള സംഭവം ഉണ്ട് അല്ലേ. പിന്നെ ക്യാനൻ എനിക്ക് ഇങ്ങനെ കുറ്റൊന്നും പറയാനില്ല. അതില് കിറ്റ് ലെൻസ് വേറെ അഡീഷണൽ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ടോ? പ്രൈം ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ജയരാജേട്ടനെ ചോദിക്കാം, വലിയ കോളാണ്, പക്ഷെ എന്താ ചെയ്യാ, കണ്ടില്ല ക്യാമറയും പിടിച്ചാ നിൽക്കുന്നത്. അപ്പോഴ് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ, ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് കുറെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്തിടെ ഒരു പുതിയ ക്യാമറ മേടിച്ചു, സോണി A7S3. ഇച്ചിരി സംഭവം ഇച്ചിരി എക്സ്പെൻസ് കോസ്റ്റ്ലിയാണ്, 335,000 രൂപയായി. പക്ഷേ അതിൻ്റെ ഗുണമുണ്ട്, കിട്ടില്ല ക്യാമറ, അതിനകത്ത് തന്നെ പ്രത്യേകിച്ച് ദോഷമൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇപ്പോൾ ഇറങ്ങിയതിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ എന്ന് വിശേഷിപ്പിക്കാം. പിന്നെ ഉപയോഗിക്കുന്ന പറയുന്നത് ക്യാനൻ M50, ഇതുപോലെ കുറച്ച് കോമ്പാക്ട് സൈസാണ്. അതെ, അത് ഞാൻ എടുക്കുന്നത് വരെ ഞാൻ ആ ക്യാമറ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബ്ലോഗിംഗ് സെറ്റപ്പിനായിട്ട് ഗോപ്രോ ഹീറോ 9 പുതിയത്. മൈക്ക് ദേ ഈ ഫവാസ് യൂസ് ചെയ്യുന്ന സെയിം മൈക്ക് തന്നെയാണ്, റോഡ് വയർലെസ് ഗോ ഇതാണ്. പിന്നെ മെയിൻ യൂസ് ചെയ്യുന്ന ക്യാമറ സോണി A7S3. അതിനകത്ത് പോസിറ്റീവേ ഉള്ളൂ, അത് ഫുള്ള് പോസിറ്റീവാണ്, പക്ഷേ അതിനകത്ത് യാതൊരുവിധ നെഗറ്റീവ്സും ഇല്ല. നല്ല പിന്നെ ചെറുതായിട്ടൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് നമ്മൾ ഷൂട്ട് ചെയ്ത്, അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. മൈക്കിന്റെ മൈക്ക് മൈക്കിനകത്ത് നെഗറ്റീവായിട്ട് എനിക്ക് ഒന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. അൺബോക്സിന്റെ ഉണ്ട്, ഇതാ എന്താ ഇവിടെ ഒക്കെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നിമിഷങ്ങളായിട്ടുള്ളൂ. അങ്ങനെ ചോദിക്കരുത്, പിന്നെ മൈക്ക് മൈക്ക് യൂസ് ചെയ്യാറില്ല, മൈക്ക് യൂസ് ചെയ്യാറില്ല. ഹലോ ഹലോ പറഞ്ഞിട്ടില്ലേ, ഇൻബിൽഡ് ആയിട്ട് വരുന്നതന്നെ, എന്നിട്ട് ആ ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. വീഡിയോ കണ്ടാ അറിയാലോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എല്ലാവരും മൈക്ക് ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുക. എന്താ പറയാ, നല്ല ക്യാമറ ആണ്, നല്ല ക്വാളിറ്റി ആണ്, നമുക്ക് ആവശ്യമുള്ള ലെങ്സ് വാരി വാരി ഇടാ, കുറച്ച് പൈസ കൊടുത്താൽ നല്ല സാധനം കിട്ടും. നെഗറ്റീവ് എന്ന് പറയാൻ സ്റ്റെബിലൈസേഷൻ കുറച്ച് കുറവ്, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ പോസിറ്റീവ് എന്താണ്? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല പിക്ചർ ക്വാളിറ്റിയാണ്. എനിക്ക് ശരിക്കും ടെക്നിക്കൽ ടേംസ് അധികം പറയാൻ അറിയത്തില്ല. ആ അല്ല, എനിക്ക് തോന്നിയ ഒരു സംഭവം പറഞ്ഞാൽ മതി, ഒന്ന് ഷോർട്ടായിട്ട്. ആ ഭയങ്കര നല്ല ഇതാണ്, നല്ല ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി നമുക്കറിയാം. നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ? നെഗറ്റീവ് എനിക്ക് യൂസ് ചെയ്യാൻ കുറച്ച് പാടായിട്ടുള്ളത്, ഞാൻ കാനോണിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും. ആ ചിലപ്പോൾ ആ ഒരു സെറ്റിംഗ്സിൽ മാറ്റം മാത്രമല്ല, കുഴപ്പമില്ല, കുറേ സെറ്റിംഗ്സ് ഉള്ളു. പിന്നെ മൈക്ക്, മൈക്ക് ഇപ്പം റോഡിൻ്റെ ഒരു മൈക്ക് എടുത്തേക്കുന്നത്, റോഡിന്റെ മൈക്ക് ഉണ്ട്. പിന്നെ ബോയോയുടെ ഒരു മൈക്ക് സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മള് ഫസ്റ്റ് ഇതിനെ പിടിച്ച് അങ്ങനെ ഓഫ് ആക്കാൻ പറഞ്ഞു. ബോയോയുടെ M1 ആയിരിക്കും, ബോയോയുടെ M1. അപ്പം രണ്ട് മൈക്ക് ഉണ്ട്, അപ്പോൾ ഒരെണ്ണം വിട്ടു പോയി കഴിഞ്ഞാൽ മറ്റേത് റെക്കോർഡായി നമ്മുടെ ജീവിതം രക്ഷിക്കും. അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ക്യാമറ കണ്ടെണ്ണോ? രണ്ടെണ്ണം. എല്ലാവരെയും പോലെ ഒരു ഗോപ്രോ, ഒരു ഗോപ്രോ, പിന്നെ ഒന്ന് സോണിയുടെ ZV-1. അതിനകത്ത് 2 ആയിരുന്നു മാർക്ക് 2, അതിനകത്ത് മൈക്ക് എക്സ്ട്രാ മൈക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ലാത്ത പുതിയ ക്യാമറയെ കുറിച്ച് ചോദിച്ചു. ആ സമയത്ത് സോണി ലോഞ്ച് ചെയ്തപ്പോ വാങ്ങിച്ചാണ്. അതിനകത്ത് മൈക്ക് കൊടുക്കാം, 4K ആണ്, മറ്റേ അപേക്ഷിച്ചിട്ട് 4K ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ സ്പീഡ് ഓട്ടോ ഫോക്കസ് ആണ്. നമ്മളിപ്പോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിന്റെ ജസ്റ്റ് മുമ്പിൽ ഒരു ഒബ്ജക്ട് പിടിച്ചു കഴിഞ്ഞാൽ സോണിയുടെ എല്ലാ ക്യാമറയ്ക്കും അങ്ങനെ ഒരു നെഗറ്റീവ് സൂം കുറച്ചു ഉണ്ടെങ്കിൽ നന്നായിരുന്നു. സെവൻ എക്സിന്റെ അത്രയും പോലും സൂം ഇല്ല, സൂം ഇല്ല, കുറച്ച് കുറവാണ്. മൈക്ക് ഏതാ യൂസ് ചെയ്യുന്ന പറഞ്ഞത്? മൈക്ക് റോഡിന്റെ മറ്റേ ഈ സാധനം തന്നെ, ഇത് തന്നെ, ഇത് തന്നെ, വയർലെസ് ഗോ. വയർലെസ് ഗോ. അപ്പൊ ഇതാ നമ്മുടെ കാർത്തിക്.
ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ കാനൺ M50 അതിന്റെ കൂടെ 10-18 ലെൻസ് വൈഡ് ലെൻസ് ആണ് ഇട്ടേക്കുന്നത്. മൈക്ക് ഇപ്പൊ ഞാൻ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം ബാക്കിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്നവരുടെ ആവശ്യമില്ല, നമ്മൾ കൊണ്ട മതി. പിന്നെ M50 ഒരു നെഗറ്റീവ് പറയാന്ന് പറഞ്ഞാൽ ലോ ബാറ്ററിയാണ്. അപ്പൊ നമ്മളൊരു 3-4 ബാറ്ററി എപ്പോഴും കയ്യില് ബാക്കപ്പ് ആയിട്ട് വെച്ചേക്കണം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അൾട്രാ പോർട്ടബിൾ ആണ്, നമുക്ക് ചുമ്മാ എടുത്തോണ്ട് ലാവിഷ നടക്കാം. പിന്നെ ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, 350 ഗ്രാമേ ഉള്ളൂ. ഏറ്റവും ലൈറ്റസ്റ്റ് മിററർലെസ് ആണ് കാനണിന്റെ ലൈൻ. ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപ്രോ ഹീറോ ആണ്. ഇപ്പോഴത്തെ എല്ലാ വ്ളോഗും അതിൽ എടുക്കുന്നത്, അത് എല്ലാ കാര്യങ്ങളും എല്ലാം എന്റെ ചെറിയ വ്ളോഗുകളല്ലേ ഒക്കെ 1-2 മണിക്കൂറിൽ എടുക്കുന്ന വ്ളോഗുകൾ. അപ്പൊ അതാണ് കൊണ്ടിടക്കാനൊക്കെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയേക്കുന്നത്. മൈക്കൊന്നുമില്ല, മൈക്കില്ല, സൗണ്ട് ഒക്കെ ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്കില്, അതിൽ നോയിസും കാര്യങ്ങളൊന്നും ഇല്ല, പക്കയാണ്, അടിപൊളി. എല്ലാവരും മൈക്കൊക്കെ ഹൈ ലെവലിലൊക്കെ വാങ്ങിച്ചിട്ട്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാറ് മൈക്ക് ഒരു 7000 രൂപ വാങ്ങിച്ചു, പക്ഷെ അതിലൊന്നും യൂസ് വന്നില്ല. എന്റെ ആവശ്യത്തിന് പറ്റിയ ക്യാമറ ഇതാണ്. അപ്പൊ ക്യാമറയുടെ നെഗറ്റീവ് ആയിട്ട് എന്താണ്, സൂം ചെയ്യാൻ പറ്റില്ല, സൂം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, സൂം ചെയ്തത് കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സൂം ചെയ്താലും ചെറുതായിട്ട് സ്റ്റെബിലൈസേഷൻ ഒക്കെ ബാധിക്കും. അപ്പൊ വ്ളോഗേഴ്സ് യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണ്, മൈക്ക് ഏതാണ് എന്നുള്ള റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.